പ്രൈസ് ൂ സ്തോത്രം 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 കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ചപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് മാസം പതിനാലാം തീയതി പ്രഭാതത്തിൽ ഉണരുവാനും കർത്താവിനെ ആരാധിക്കുവാനും സർവശക്തനായ നമ്മുടെ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സാവകാശത്തിനായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം ഹലലൂയ സ്തോത്രം 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 കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്ത് പൂരിപാലിച്ചു സ്തോത്രം കഴിഞ്ഞ രാത്രിയിൽ നമുക്ക് നല്ല ഉറക്കം തന്നു സ്തോത്രം ഈ പ്രഭാതത്തിലെ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ എഴുന്നേറ്റ് കഥാവിനെ ആരാധിക്കുവാൻ കഥാവിഭം നമുക്ക് തന്നിരിക്കും അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യാം തിരുവനന്തപുരത്ത് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ഞാൻ കിടന്നുറങ്ങി ഏഹോ എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നുപിടിക്കുന്നത് പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ കൃപയാണ് നമ്മൾ ഉണർന്നിരിക്കുന്നത് നമ്മൾ ആരോഗ്യത്തോടെ ആരോഗ്യത്തോടി കർത്താവിന്റെ കൃപയ ഐസോടി കർത്താവിന്റെ കൃപയ ആ വലിയ കൃപകൾക്കായിട്ട് സ്തോത്രം പറഞ്ഞ കേട്ടെ കഴിഞ്ഞ പകൽകാലം മുഴുവൻ കാത്തുപരിപാലിച്ച് കൃപകളെ ഓർത്ത് കരങ്ങളെ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ സ്തോത്രമപ്പാ സ്തോത്രം അപ്പ സ്ത്രം കഴിഞ്ഞ രാത്രി നല്ല ഉറക്കം തന്നുഗ്രഹിച്ചു കർത്താവിന്റെ സൂപ്പർനാച്ചുറൽ പ്രൊട്ടക്ഷൻ തന്നതിനായിട്ട് സ്തോത്രം പറഞ്ഞെ സ്തോത്രമപ്പാ സ്ത്രപ്പാ സ്ത്രോത്രം ഈ പകൽക്കാലവും അത്ഭുതകരമായി നടത്തുന്ന ദൈവകൃപക്കായിട്ട് സ്തോത്രം പറഞ്ഞ സ്തോത്രം 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 സ്ത്രോത്രം സ്ത്രോത്രം ഹലലൂയ സ്തോത്ര ഹലലൂയ സ്ത്രോത്രം കർത്താവേ സ്തോത്രം കർത്താവെ അല്പസമയം നമുക്ക് ഒരുമിച്ച് കർത്താവിനൊന്ന് നന്ദി പറയാം കർത്താവേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്ന കർത്താവേ സ്തുതിക്കുന്ന കർത്താവേ ഞങ്ങളെ നടത്തിയ വിധങ്ങൾക്കായിട്ട് ഞങ്ങളെ പരിപാലിച്ച വിധങ്ങൾക്കായിട്ട് സൂക്ഷിക്കുന്ന വിധങ്ങൾക്കായിട്ട് അമേൻ അത്ഭുതകരമായി നടത്തുന്ന വിധങ്ങൾക്കായിട്ട് അമേൻ ചേർത്ത് പിടിക്കുന്ന കൃപകൾക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു ഞങ്ങൾ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു ഞങ്ങൾ ഞങ്ങളങ്ങയുടെ നാമത്തെ ഉയർത്തുന്നു അങ്ങേ മഹത്വപ്പെടുത്തുന്നു ഞങ്ങളോടുള്ള സ്നേഹത്തിനായി സ്തോത്രം ഞങ്ങളോടുള്ള കരുണയ്ക്കായി സ്തോത്രം ഞങ്ങളോട് തോന്നിയ കൃപയ്ക്കായി സ്തോത്രം ഞങ്ങളെ വിടുവിച്ച കൃപകൾക്കായി സ്തോത്രം ഞങ്ങളെ രക്ഷിച്ച കൃപകൾക്കായി സ്തോത്രം ഞങ്ങൾക്ക് തന്ന നിത്യജീവനായി സ്തോത്രം ഓരോ ദിവസവും ആവശ്യമായത് തന്ന് ഞങ്ങളെ നടത്തുകയും ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ കർത്താവിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം സ്തോത്രം സ്ത്രോത്ര സ്തോത്രം സങ്കീർത്തനങ്ങൾ നൂറ്റി ൊൻപതിൻ്റെ ഒന്നാം വാക്യം ഇങ്ങനെ പറയുന്നു ദാ അയഹോ അങ്ങ് എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു അങ്ങനെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു അങ്ങനെ മൊത്തത്തിൽ അറിഞ്ഞിരിക്കുന്നു സങ്കീർത്തനക്കാരൻ പറയുക എന്നിട്ട് എൻ്റെ ആറാമത്തെ വാക്യം പറയും ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു അതെനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതമായിരിക്കും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തെക്കുറിച്ച് പറയുക അത് ദാവിത് പറയുക തൻ്റെ ജീവിതത്തിൽ നോക്കുമ്പോൾ കർത്താവിൻ്റെ പരിജ്ഞാനം നോക്കുമ്പോൾ അത് അത്യത്ഭുതമാണ് അത് അത് മനുഷ്യർക്ക് ഗ്രഹിച്ചു കൂടാൻ കഴിയാതെ വണ്ണം ഉന്നതമായിരിക്കും ഇനി പതിമൂന്നും പതിനാലും പറയുന്നു അങ്ങല്ലോ എൻ്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത് എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അങ്ങ് മെടഞ്ഞു അപ്പം എൻ്റെ അന്തരംഗങ്ങളെ എൻ്റെ ആന്തരികമായ അവയവങ്ങളെ ഹലൂയ എൻ്റെ എന്നെ അങ്ങാ നിർമ്മിച്ചത് അങ്ങാ ക്രിയേറ്റ് ചെയ്തത് മാത്രമല്ല അപ്പം നമ്മുടെ ആന്തരിക അവയവങ്ങളെ ഒക്കെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ കർത്താവ സൃഷ്ടിച്ചതെങ്കിൽ ശരീരത്തിന് എന്ത് പോരായ്മയുണ്ടെങ്കിലും പരിഹരിച്ചു തരുവാൻ കർത്താവിന് കഴിയും കേട്ടോ സൃഷ്ടിച്ചവൻ ആ സൃഷ്ടിയുടെ ബുദ്ധിമുട്ടുകളെ പരിഹരിക്കുവാൻ കുറവുകളെ തീർക്കുവാൻ കഴിവുള്ളത് അതുകൊണ്ട് എന്ത് അവസ്ഥ എന്ത് രോഗത്തിൻ്റെ അവസ്ഥകളുണ്ടെങ്കിലും കർത്താവിനോട് വേണം കർത്താവെ അങ് തന്നെ അങ്ങല്ലേ എന്നെ സൃഷ്ടിച്ചത് അങ്ങല്ലേ എന്നെ നിർമ്മിച്ചത് ഹാലിൽ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അങ്ങല്ലേ എന്നെ മെടഞ്ഞെടുത്തത് അപ്പം ഇത് പരിഹരിച്ചു തരുവാൻ അങ്ങേക്ക് കഴിയും എന്ന് വിശ്വാസത്തോടെ നമ്മൾ പ്രഖ്യാപിക്കും എന്നിട്ട് പറഞ്ഞു എന്റെ അപ്പൻ അത് ചെയ്യുന്നതിനായി സ്ത്രോത്രം പതിനാലാ വാക്യം പറയുന്നു ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കാൽ ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു ഭയങ്കരവും അതി ദൈവം നമ്മളെ സൃഷ്ടിച്ചതെന്ന് ഓർത്ത് നോക്കി നമ്മുടെ ശരീരത്തിലൂടെ രക്തം മുകളിൽ നിന്ന് താഴോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നതെന്ന് ഓർത്തു നോക്കിക്കേ നമ്മുടെ ഓരോ അസ്ഥികളും ഐ മീൻ വലുതായി വന്നതെന്ന് ഓർത്ത് നോക്കിക്കേ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ദഹനമൊന്ന് ഓർത്തു നോക്കിക്കേ എന്ന് ചിന്തിച്ചാൽ ഓരോ കാര്യങ്ങളും നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത് ഓർക്കുമ്പോൾ നമുക്കറിയാം ഭയങ്കരവും അതിശയവുമായി കർത്താവനെ ഞാൻ ഞാനങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു ഇന്ന് പ്രഭാതത്തിൽ ആ കരം ഉയർത്തി ഒന്നും പറയാം കർത്താവേ എന്നെ അങ്ങ് ഭയങ്കരവും അതിശയവുമായി സൃഷ്ടിച്ചിരിക്കുകയാൽ ഒന്നുകൂടെ പറഞ്ഞു ഭയങ്കരവും അതിശയവുമായി സൃഷ്ടിച്ചിരിക്കുകയാൽ ഹാലിൽ ലൂഹ്യ ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കുകയാൽ ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു അങ്ങയുടെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു അതെൻ്റെ ഉള്ളം നല്ല വണ്ണം അറിയുന്നു അതറിയുന്നവർക്ക് മിണ്ടാതിരിക്കാൻ കഴിയത്തില്ല അതറിയുന്നവർ കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് അല്പസമയം കൂടെ കർത്താവിനെ നന്ദി പറഞ്ഞാട്ട് നമ്മൾ ഒരുമിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്താട്ട് ഒരു പ്രാവശ്യം കൊടുന്ന് സ്തോത്രം പറഞ്ഞ് എന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ അങ്ങ് ഭയങ്കരവും അതിശയകരമായി എന്നെ സൃഷ്ടിച്ചിരിക്കുകയാൽ ഞാൻ സ്തോത്രം ചെയ്യുന്നു അങ്ങല്ലോ എൻ്റെ അന്തരംഗങ്ങളെ മിടഞ്ഞത് എൻ്റെ അമ്മയുടെ അമ്മേൻ ആ അമ്മേൻ ഉദരത്തിൽ എന്നെ സൃഷ്ടിച്ചത് അങ്ങല്ലോ കർത്താവേ അങ്ങേ ആരാധിക്കുന്നു അങ്ങേ സ്തുതിക്കുന്നു അങ്ങേക്ക് നന്ദി നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സ്വർഗീയ അപ്പ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം രാത്രി തന്ന നല്ല ഉറക്കത്തിനായിട്ട് സ്തോത്രം ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഞങ്ങളെ ഉണർത്തിയതിനായിട്ട് സ്തോത്രം ഈ പകൽക്കാലം ജയകനമായി നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം അപ്പ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കഥാവ് എന്നും കേൾക്കുന്നവരുണ്ട് ഇന്ന് ആദ്യമായി കേൾക്കുന്നവരുണ്ട് സംശയത്തോടെ കേൾക്കുന്നവരുണ്ട് എന്താണെന്ന് അറിയാൻ കേൾക്കുന്നവരുണ്ട് എല്ലാവരും ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കും െ ഇവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ ഇവരുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഇവരുടെ സ്ഥലം അനുഗ്രഹിക്കപ്പെടട്ടെ നന്മയും കരുണയും ഇവരുടെ ആയുഷ്കാലമൊക്കെയും ഇവരെ പിന്തുടരുന്ന ഒരു അനുഭവം യേശുവിന്റെ നാമത്തിൽ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ ഒന്നിനും കുറവില്ലാത്തൊരനുഭവം എന്റെ ഇടയനാകുന്നു എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്ന് ദാബിദ് പറഞ്ഞതുപോലെ ഒന്നിനും കുറവില്ലാത്തൊരു അനുഭവം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ കഥാവേ ഇവരുടെ ജീവിതത്തിൽ എന്തൊക്കെ കുറവുകളുണ്ടോ ഏതൊക്കെ ഭാഗത്ത് കുറവുകൾ അനുഭവപ്പെടുന്നു അത് ശാരീരികമായി ാണോ മാനസികമായിട്ടാണോ സാമ്പത്തികമായിട്ടാണോ എന്തു തന്നെയാണെങ്കിൽ ഇന്ന് പകൽകാലം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആ കുറവുകൾ തീർക്കപ്പെടട്ടെ ആ കുറവുകൾ തീർക്കപ്പെടട്ടെ ദൈവിക പ്രവൃത്തി നടക്കട്ടെ അത്ഭുതം യേശുവിന്റെ നാമത്തിൽ വെളിപ്പെട്ടു വരട്ടെ ദൈവകൃപ യേശുവിന്റെ നാമത്തിൽ ഇവരുടെ ജീവിതം വെളിപ്പെടട്ടെ രോഗികളായിരിക്കുന്നവർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ രോഗത്തിന്റെ ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ വയറിനകത്തുള്ള അസ്വസ്ഥതകൾ മീൻ വയറ്റിൽ സുഖക്കുറവായിട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ യേശുക്രി നാമത്തിൽ ഈ പ്രഭാതി സൗഖ്യമാകട്ടെ

കടഭാരത്താൽ കഴിയുന്നവർ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ അങ്ങനെ പല ബുദ്ധിമുട്ടുകളുണ്ടല്ലോ കഥാവ് വഴി തുറന്നു കൊടുക്കണമേ ആമേൻ കഥാവേ ആമേൻ വിവാഹം താമസിച്ചിരിക്കുന്ന തൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു തക്ക സമയത്ത് ഈ ദിവസങ്ങൾ അങ്ങ് തക്കതായ തുണയെ ഒരുക്കി കൊടുക്കുന്നതിനായി സ്തോത്രം കുഞ്ഞുങ്ങളില്ലാതിരിക്കുന്ന ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് തലമുറ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ പകൽക്കാലം ഞങ്ങളെ അത്ഭുതകരമായി നടത്തുന്നു കർത്താവിൻ്റെ കൃപകൾക്ക് നന്ദി പ്രാർത്ഥന കേട്ട കർത്താവിൻ്റെ സ്തോത്രം യേശു നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ

ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈ പകൽക്കാലം കർത്താവ് നിങ്ങളെ ജയകരമായി നടത്തട്ടെ ഒരു വാക്കുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് കർത്തൽ ദിവസമാണ് ലോകമെമ്പാടും കർത്താവിനെ ആരാധിക്കുന്ന ദിവസം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പിതാവേ ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ ആരാധനയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവദാസന്മാരെ ദാസിമാരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ലോകത്തെമ്പാടും ഒരു റിവൈവൽ യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ ആത്മശക്തി എല്ലാ മീറ്റിങ്ങുകളിലും വ്യാപരിക്കട്ടെ പരിശുദ്ധാമാണോ വലിയ കൃപ എല്ലായിടത്തും വ്യാപരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക അനേക പിന്മാറ്റക്കാർ മുന്നേറ്റത്തിലേക്ക് വരണം വിശ്വാസ ജീവിതത്തിൽ മുന്നേറുന്നവർ ഉറയ്ക്കുവാൻ ഇടപെടണം കഥാപി പാപികൾ മാനസാന്തരപ്പെടുവാൻ മാനസാന്തരപ്പെടുവാനിടപെടണം അഭിഷിക്തന്മാരെ അങ്ങടെ കയ്യിലെ ആയുധമാക്കി ഇന്ന് പകൽക്കാലം കർത്താവ് ഉപയോഗിക്കുന്ന കൃപകൾക്കായി സ്ത്രോത്രം അങ്ങ് അത്ഭുതം ചെയ്യുന്നതിന് നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ ആ മേൻ കഥാപനുഗ്രഹിക്കട്ടെ കഥാവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതം വർദ്ധിച്ചു പെരുകി വരുമാറാകട്ടെ നാളെ രാത്രിയിൽ നമുക്ക് ഇന്ത്യൻ സമയം ഒൻപതരയ്ക്ക് ബൈബിൾ സ്റ്റഡി ഉണ്ട് പങ്കെടുക്കുക ദൈവം അതിനുവേണ്ടി നിങ്ങളെ ഒരുക്കട്ടെ അതിൽ പങ്കെടു പ്രാർത്ഥിക്കണം കേട്ടോ പ്രധാനമായിട്ടും ഇന്നും നാളെയും നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം എന്നിട്ട് നാളെ വൈകിട്ട് പങ്കെടുക്കണം കേട്ടോ ഗോഡ് ബ്ലസ് യു ഐ മീൻ മറ്റാ ഒരു സുവിശേഷം പതിനാലാമധ്യായും ഇരുപത്തി ഒൻപതാമത് വാക്യം മാത്യു ചാപ്റ്റർ ഫോർട്ടീൻ ട്വൻറ്റി നയൻ ആണ് നമ്മളിന്ന് പകൽക്കാലം വി പ്രഭാതി ധ്യാനിക്കുന്നത് ശ്രദ്ധയോടെ കേട്ടാണ് വരിക എന്ന് അവൻ പറഞ്ഞു പത്രൂസ് പടകിൽ നിന്നിറങ്ങി യേശുവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു അമീൻ പത്രൂസ് മത്താട് സുവിശേഷം പതിനാലിൻ്റെ ഇരുപത്തി ഒൻപതാണ് നമ്മൾ വായിച്ചത് നമുക്കെല്ലാവർക്കും ആ കഥ അറിയാവുന്ന കാര്യമാണ് ആ കഥ കർത്താവ് വെള്ളത്തിൽ നടന്ന് വരുന്നത് കണ്ടപ്പോൾ ഇവർക്ക് സംശയം തോന്നി അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ഇങ്ങനെ ച കഥ യേശു പ്രാർത്ഥിപ്പാൻ മലമുകളിൽ കയറി തനിച്ച് പോയി ഇവരുടെ പടകെ ദൂരത്തായി പോയി അപ്പോൾ പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി കാറ്റ് പ്രതികൂലമാകുകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു അവർക്ക് മുന്നേറുവാൻ കഴിയാതെ ആ കാറ്റ് പ്രതികൂലമായ കാറ്റടിച്ച് ആ കടലിനകത്ത് ഈ എന്താ പറയുന്നത് ഇവരുടെ പടകിങ്ങനെ ആ ചുറ്റിക്കടന്ന് കറങ്ങി നിൽക്കുന്ന സമയമാണ് ഇന്ന് പകൽക്കാലവും ഞാൻ ഒരു കാര്യം പറയാം മുന്നേറാൻ കഴിയാതെ പ്രതികൂലത്തിൻ്റെ കാറ്റടിച്ച് ജീവിതത്തിൽ ഭാരപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പയതിലേ ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരു അനുകൂല കാറ്റ് നിങ്ങളെ നോക്കി വീശു ഇതുവരെ പ്രതികൂല കാറ്റാ വീശിയത് അവൻ അവൻ ഒരു രീതിയിലും മുന്നേറാൻ കഴിയാതെ മുന്നോട്ട് പോകാൻ കഴിയാതെ നിങ്ങൾക്ക് ചുറ്റും പ്രതികൂലത്തിൻ്റെ കാറ്റടിച്ചെങ്കിൽ ഇന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വാസത്തോടെ പറ എനിക്ക് അനുകൂലമായ കാറ്റ് ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ വീശുക തന്നെ ചെയ്യും വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഇന്ന് ആ അനുകൂല കാറ്റ് സ്വർഗത്തിൽ നിന്ന് വീശിയിരിക്കുന്നതിനായി സ്ത്രോത്രം അപ്പം രാത്രിയിലെ നാലാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു അപ്പം ഇവർക്ക് ബുദ്ധിമുട്ടാകുന്നു കാറ്റ് പ്രതികൂലമാകുന്നു എന്ന് കണ്ടപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന യേശു എന്ത് ചെയ്തു കടലിന്മേൽ നടന്ന് ഇവരെ ഇവർക്ക് ബുദ്ധിമുട്ടായി നിൽക്കുന്ന കടലിൻ്റെ മുകളിലൂടെ നടന്ന് ഇവർ അടുക്കിലേക്ക് വരിക ഓക്കെ സ്തോത്രം ഓർത്തോണം എപ്പോഴെങ്കിലും ജീവിതത്തിൽ പ്രതികൂലം പ്രയാസങ്ങളുണ്ടെങ്കിൽ കർത്താവ് ഓടി നമ്മുടെ അടുക്കൽ വരും അതാണ് പറയുന്നത് സങ്കീർത്തനക്കാരൻ പറയുന്നത് അമീൻ കഷ്ടത്തിൽ നമ്മുടെ കർത്താവ് ഏറ്റവും അടുത്ത തുണയ പ്രതികൂലങ്ങളുടെ നടുവിൽ അവൻ നമ്മുടെ അടുക്ക നിൽക്കും മാറി നിൽക്കുന്ന ദൈവമല്ല അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും പ്രയാസത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ ഉറപ്പായിക്കോ അടുത്ത് നിൽക്കുന്ന യേശുവിനെ കണ്ടുകൊണ്ട് കർത്താവിന് നന്ദി പറഞ്ഞു കർത്താവെ എൻ്റെ പ്രതികൂലങ്ങളുടെ സമയത്ത് എൻ്റെ ഈ വിഷം വിഷമങ്ങളുടെ സമയത്ത് അങ്ങൻ്റെ അടുക്കൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അങ്ങോട്ട് സ്തോത്രം പറഞ്ഞ് നിങ്ങൾ ഇതുവരെ അനുഭവിക്കാത്ത ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ നിങ്ങൾക്കിട വരും ഓക്കെ സ്തോത്രം അവൻ കടലിന്മേൽ നടക്കുന്ന കണ്ടപ്പോൾ ശിഷ്യന്മാർ ശ്രമിച്ചു കാരണം അവർ പ്രതീക്ഷിച്ചില്ല ഈ രാത്രിയുടെ നാലാം യാമത്തിൽ ഇവരെ രക്ഷിക്കുവാൻ യേശു ഇറങ്ങി വരുമെന്ന് അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല പ്രിയപ്പെട്ടവർ ഇത് തന്നെയാണ് നമ്മുടെ ലൈഫിലും നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ആ കർത്താവ് ഇറങ്ങി വരുന്നത് അവൻ ഇത് കടലിൽ രാത്രിയുടെ നാലാം യാമം അവർ പ്രതീക്ഷിക്കും ില്ല അവരുടെ അരുമനാഥൻ അവരെ പ്രാണനെ പോലെ സ്നേഹിക്കുന്ന യേശു ഇറങ്ങി വരുമെന്ന് അവർ ചിന്തിച്ചില്ല ഇന്ന് പകൽക്കാലു ആത്മാവിൽ വിളിച്ചു പറയാം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രതീക്ഷിക്കാത്ത യാമത്തിൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് യേശു നിങ്ങളെ സഹായിക്കുവാൻ അവൻ്റെ കരം നീട്ടും ധൈര്യമായിട്ട് മുന്നേറിക്കൂ ഒന്നും ഓർത്തു ഭാരപ്പെടേണ്ട കഥാവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്തിട്ടുണ്ട് അമീൻ ധൈര്യപ്പെടുവിൻ എന്നിട്ട് ഉടനെ യേശു അവരോട് പറഞ്ഞു അവർ അവർ കണ്ടിട്ട് അവർക്ക് തിരിച്ചറിഞ്ഞാൽ അവർ ഭൂതമെന്ന് പറഞ്ഞു ഓക്കെ ഉടനെ യേശു അവരോട് ധൈര്യപ്പെടുവീൻ ഞാനാകുന്നു പേടിക്കേണ്ട അപ്പം ഇവർ കണ്ടു പേടിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു ധൈര്യപ്പെടുവീൻ ഭയപ്പെടേണ്ട പേടിക്കേണ്ട ഞാനാകുന്നു ഇത് തന്നെയാണ് ഇന്ന് പകൽക്കാലവും പറയുന്നത് പ്രശ്നങ്ങളുടെ നടുവിൽ പ്രയാസങ്ങളുടെ നടുവിൽ നമ്മളോടും പറയും കുഞ്ഞേ നീ ധൈര്യപ്പെട്ടിരിക്കെ നീ ഭാരപ്പെടാതെ നീ ഭയപ്പെടാതെ ഞാനല്ലേ ഇതിൻ്റെ കൂടെ ഉള്ളത് അമീൻ ഇന്ന് പകൽക്കാലം ഭാരപ്പെട്ടിരിക്കുന്ന സഹോദരി ഭാരപ്പെട്ടിരിക്കുന്ന സഹോദരൻ കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളോട് നിങ്ങൾ ഈ യാദൃശികമായിട്ട് കേൾക്കുകയാണെങ്കിൽ കർത്താവിന് നിങ്ങളോട് പറയാനുള്ള ദൂത എന്തിനാ ഭാരപ്പെടുന്നത് ധൈര്യപ്പെട്ടിരിക്കെ നിങ്ങളുടെ വിഷയത്തിൽ ഇടപെടുവാൻ ഞാൻ നിങ്ങളുടെ അടുക്കലുണ്ടല്ലോ ഇന്ന് നിങ്ങൾക്ക് അനുകൂലമായ ഒരു കാറ്റടിക്കുവാൻ ദൈവം മതിയായവരാണ് അതുകൊണ്ട് ധൈര്യമായിട്ട് കർത്താവിൻ്റെ സ്തോത്രം പറ പ്രതികൂലം കണ്ട് ഭാരപ്പെടാതെ അധൈര്യപ്പെടാതെ കർത്താവിനോട് പറ അങ്ങന്റെ കൂടെ ഉണ്ടല്ലോ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞ സഹോദര അങ്ങന്റെ കൂടെ ഉണ്ടല്ലോ അങ്ങനെ ആശ്വസിപ്പിക്കുവാൻ എൻ്റെ കൂടെ ഉള്ളതിനായി സ്തോത്രം അപ്പം അടുത്ത വാക്കിയെ പറഞ്ഞു അതിന് പത്രോസ് കർത്താവേ നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന് മേൽ നിന്റെ അടുക്കൽ വരേണ്ടത് കൽപ്പിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ പത്രോസ് പിന്നെ പത്രോസ് പൊതുവേ നമുക്കറിയാമല്ലോ ഇച്ചിരി എടുത്തുചാട്ടം ദൈവിക കാര്യങ്ങളിൽ ഇച്ചിരി എടുത്തുചാട്ടമുള്ളത് നല്ലതാണ് പക്ഷേ പക്ഷെ മറ്റുള്ള കാര്യങ്ങൾ എടുത്തുചാട്ടം പാടില്ല അബദ്ധം പറ്റും പക്ഷെ ദൈവത്തിൻ്റെ കാര്യത്തിൽ കർത്താവിനോടുള്ള ബന്ധത്തിൽ ഈ എടുത്തുചാട്ടം ഉള്ളത് നല്ലതാണ് ഇവിടെ പത്ര ഓസിനോട് പത്രോസും മറ്റെല്ലാവരും ഉണ്ടായിരുന്നപ്പോൾ പത്രോസ് പറഞ്ഞു കർത്താവ് എന്നാൽ പിന്നെ ഞാനൂടെ ആ വെള്ളത്തിന്മേൽ നടന്നു വരട്ടെ നീ നടന്നു വരുന്നത് പോലെ ഞാനോടൊന്ന് നടന്നു വരട്ടെന്ന് പറഞ്ഞപ്പോൾ ആ മീൻ കർത്താവ് എന്നാ പറഞ്ഞു വരിക എന്നൊരു വാക്ക് പറഞ്ഞു ഇങ്ങോട്ട് നോക്കിക്കെ യേശുവിൻ്റെ ശബ്ദം കേട്ടായി ഇറങ്ങിയിരിക്കുന്നെങ്കിൽ ഒരിക്കലും ലജ്ജിച്ചു പോവാൻ ദൈവം അനുവദിക്കത്തില്ല ഒരിക്കലും നിരാശപ്പെട്ടു പോവാൻ കർത്താവ് അനുവദിക്കത്തില്ല യേശു പത്രോഷനോട് പറഞ്ഞു വരിക എന്ന് പറഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത് അവൻ പറഞ്ഞു കടലിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് ഇറങ്ങി വേഷുവിന്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു ഇന്ന് ഞാൻ ഈ ഭാഗം ധ്യാനിക്കുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ ഉള്ളിൽ തന്ന ആലോചന ചെയ്ത ദൈവശബ്ദം കേട്ട് ഇറങ്ങി ഒരുത്തൻ മറ്റൊരാൾ നടക്കുന്നിടത്തൂടെ അല്ല നടക്കാൻ പോകുന്നത് മറ്റൊരാൾ നടന്നതുപോലല്ല നടക്കാൻ പോകുന്നത് ദൈവശബ്ദം കേട്ട് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി നടക്കുന്ന വ്യക്തി നിശ്ചയമായിട്ടും നടക്കുന്നത് സൂപ്പർ നാച്ചുറൽ ആയിരിക്കും കാരണം വിളിച്ചത് സൂപ്പർ ാച്ചുറൽ ആയ ദൈവമാർ വിളിച്ചത് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാർ അങ്ങനെ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം കേട്ടാണോ ഇറങ്ങിയത് അവൻ വെള്ളത്തിന്മേൽ ഇറങ്ങി സ്തോത്രം എല്ലാവരും വെള്ളത്തിലേക്ക് ഇറങ്ങി എന്നാണ് പറയുന്നത് എന്നാൽ അവിടെ പറയുന്നു അവൻ പടങ്ങിൽ നിന്ന് ഇറങ്ങി എന്നിട്ടോ അപ്പൊ വെള്ളത്തിൻ്റെ മുകളിൽ അവൻ നിന്നു ഇറങ്ങിയിട്ട് നിന്നു നിന്നതിന് ശേഷം എന്ത് ചെയ്തു യേശുവിൻ്റെ അടുക്കൽ ചെല്ലുഹാൻ വെള്ളത്തിന്മേൽ നടന്നു പടങ്ങിലിരിക്കുന്ന സഹോദരന്മാർ നടക്കാതിരിക്കുമ്പോൾ അവൻ ആർക്കും നടക്കാൻ കഴിയാത്ത വെള്ളത്തിൻ്റെ മുകളിലൂടെ പ്രിയപ്പെട്ടവരെ നടക്കുന്നതിന് എന്തുകൊണ്ടാണ് ദൈവശബ്ദം കേട്ടിറങ്ങുന്നുണ്ട് അബ്രഹാമേ എന്തുകൊണ്ടാണ് ഈ ഒരു അസാധാരണ ജീവിതം താങ്കളുടെ ജീവിതത്തിൽ ഉണ്ടായെന്ന് നമ്മൾ ചോദിച്ചാൽ അബ്രഹാം അബ്രഹാമപ്പച്ചൻ നമ്മളോട് പറയുന്ന മറുപടി ചെയ്താൽ എന്നോട് പുറപ്പെടാൻ പറഞ്ഞപ്പോൾ എന്നോട് വിട്ടിട്ടിറങ്ങാൻ പറഞ്ഞപ്പോൾ ഞാൻ ഇറങ്ങി ഇറങ്ങി നാൾ മുതൽ എൻ്റെ നാഥൻ എന്നെ കൈപിടിച്ചു പലപ്പോഴും തളർന്നു പോകുമോ വീണു പോകുമോ എന്നൊക്കെ തോന്നി പക്ഷേ വീഴാനോ തളരാനോ അനുവദിക്കാതെ എന്നെ കൈപിടിച്ച് നടത്തിയൊരു നാഥനുണ്ടെന്ന് അപ്പച്ചൻ പറയുമ്പോൾ ഇന്ന് ദൈവശബ്ദം കേൾക്കുന്ന ദൈവത്തിൻ്റെ ദ പൈതരേശ ശബ്ദം കേട്ടാണോ നീ ഇറങ്ങിയിരിക്കുന്നത് നീ നിരാശപ്പെട്ടു പോകുവാൻ നീ ലജ്ജിച്ചു പോകുവാൻ വീണു പോകുവാൻ അനുവദിക്കത്തില്ലോ കാറ്റാ ഈ കാറ്റെന്ന് പറയുന്ന ലോകത്തെ കാണിക്കാം പ്രയാസത്തെ കാണിക്കാം ചുറ്റുപാടുകളെ കാണിക്കാം സാഹചര്യങ്ങളെ കാണിക്കാം എന്തിനെ വേണമെങ്കിലും കാണിക്കാം പക്ഷേ വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങിയിരിക്കുന്ന ദൈവത്തിന്റെ പൈതൃകത്തെ നോക്കരുത് ലോകത്തെ നോക്കരുത് വ്യക്തികളെ നോക്കരുത് ഘടനകളെ നോക്കരുത് അത് നോക്കിക്കഴിഞ്ഞാൽ അവൻ മുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട് അത്രവും സിന്ധി ചെയ്തു പ്രതികൂലമായി വീശിക്കൊണ്ടിരിക്കുന്ന കാറ്റിനെ പ്രതികൂല ശബ്ദത്തെ പ്രതികൂലമായി വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ശക്തിയെ നോക്കിക്കഴിഞ്ഞപ്പോൾ എന്തുപറ്റി മുങ്ങിപ്പോയി പക്ഷേ ഇങ്ങോട്ട് നോക്കെ ദൈവത്തിൻ്റെ പയതിലെ ശബ്ദം കേട്ടിറങ്ങിയെങ്കിൽ ആ ശബ്ദത്തിലേക്ക് നോക്കിക്ക് ആര് വിളിച്ചോ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്ക് മുങ്ങിപ്പോകുവാൻ നമുക്കിടവരത്തില്ല തകർന്നു പോകുവാൻ ഇടവരത്തില്ല ലജ്ജിച്ചു പോകാൻ ഇടവരത്തില്ല അതിന് യാതൊരു സംശയവുമില്ല ഇനി കേട്ടോ മുന്നോട്ട് പോയി പടകിൽ നിന്ന് ഇറങ്ങി യേശുവിൻ്റെ അടുക്കൽ ചെല്ലുവൻ വെള്ളത്തിന്മേൽ നടന്നു കാറ്റ് കണ്ടു പേടിച്ചു മുങ്ങിത്തുടങ്ങിയാൽ കർത്താവ് ചാടി എന്ത് ചെയ്തു കർത്താവ് അപ്പോൾ കർത്താവേ എന്നെ രക്ഷിക്കണമെന്ന് നിലവിളിച്ചു കർത്താവ് ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു അല്പവിശ്വാസിയെ നീ എന്തിനു സംശയിച്ചു എടാ എന്തു അതിൻ്റെ അർത്ഥം നീ എന്നെ കേട്ട് കാണാൻ എൻ്റെ മുഖത്തേക്ക് നോക്കി ഞാൻ പറഞ്ഞത് കേട്ടിറങ്ങിയതല്ലേ പിന്നെ നീ എന്തിനെ ആവിശ്വസിച്ചത് കാറ്റ് എത്ര പ്രതികൂലമായാലും പ്രതികൂലങ്ങളുടെ ഉണ്ടായാലും പ്രതിസന്ധികൾ വന്നാലും പ്രയാസങ്ങൾ വന്നാലും എന്നെ നോക്കി നോക്കിയിറങ്ങിയ ദൈവത്തിൻ്റെ ഫൈതലെ നീ ലജ്ജിച്ചു പോകുവാൻ ശബ്ദം കേടിറങ്ങി ദൈവത്തിന്റെ പൈതലെ നീ നിരാശപ്പെട്ടു പോകുവാൻ നീ മുങ്ങി പോകുവാൻ ഞാൻ അനുവദിക്കത്തില്ലെന്ന കർത്താവോട് ഉദ്ദേശിച്ച അല്പവിശ്വാസിയെ അവങ്ങിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജിച്ചില്ല പ്രിയപ്പെട്ടവരെ അവങ്ങിലേക്ക് നോക്കി ആരും ലജ്ജിച്ചു പോയിട്ടില്ല അവങ്ങിലേക്ക് നോക്കി ഇറങ്ങി ആരും നിരാശപ്പെട്ടു പോയിട്ടില്ല അവങ്ങിലേക്ക് നോക്കി ഇറങ്ങി ആരും തളർന്നു പോയിട്ടില്ല അതുകൊണ്ട് മനുഷ്യനെ നോക്കല്ലേ സംഘടനയെ നോക്കല്ലേ സാഹചര്യങ്ങളെ നോക്കല്ലേ വിമർശന ശബ്ദങ്ങൾ നോക്കല്ലേ അവിടെ നിന്നും ഇവിടുന്ന് കേൾക്കുന്ന ഭീഷണികളെ നോക്കരുത് ആ വിളിച്ചവന്റെ മുഖത്തേക്ക് നോക്കി ധൈര്യമായിട്ട് മുന്നേറിക്കോ എങ്ങാനും താന്നുപോകുന്നു തോന്നിയാൽ അവൻ കയറി കൈക്ക് പിടിക്കും താഴ്ന്ന പരിപാടിയില്ല അവൻ കൈ പിടിച്ചിട്ടുണ്ട് അവൻ നടത്തിക്കൊള്ളുക തന്നെ ചെയ്യും അതുകൊണ്ട് ഉപദേശം എന്താണെന്ന് അറിയാമോ മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കരുത് സാഹചര്യങ്ങളിലേക്ക് നോക്കല് ചുറ്റുപാടുകളിലേക്ക് നോക്കല് വിളിച്ചത് ആരാണോ അവൻ്റെ മുഖത്തേക്ക് നോക്കി അന്ത്യം വരെ നടക്ക് നിത്യതയിൽ അവനോടുകൂടി ആനന്ദിക്കുവാൻ ഇടവരും അല്ലെങ്കിൽ ലോകത്തിൽ പല ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകേണ്ടി വരും അതുകൊണ്ട് മറ്റ് ശബ്ദങ്ങൾ കേൾക്കാതെ കർത്താവിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ പിന്മാലെ പോയാട്ട് നിത്യത അവൻ നടത്തുവാൻ മതിയായവനാണ് കേട്ടോ അതുകൊണ്ട് അതും ഇതും നോക്കി നിൽക്കാതെ ധൈര്യമായിട്ട് മുന്നൊരുക്കി കഥാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ യേശുക്രിസ്തു നാമത്തിൽ നമ്മൾ വളരും വർദ്ധിക്കും യു 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 ഐ ഐ ഐ ആം 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 ബ്ലസ്ഡ് 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 റിയലി അനുഗ്രഹിക്കട്ടെ സ്തോത്രം